ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈദാണ്. ഈദ് ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലായിരിക്കും. പക്ഷേ ഇപ്രാവശ്യത്തെ ഈദ് അത്ര സ്പെഷ്യലൊന്നുമല്ല. ഇപ്രാവശ്യം നമ്മൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും മൂടില്ലാത്തൊരു സിറ്റുവേഷനാണ്. സാധാരണ ഈദ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്സ് എല്ലാം വീട്ടിൽ വരും, നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ഇല്ല. നമ്മൾ വീട്ടിലും സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് പള്ളിയിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ നിസ്കരിക്കുകയാണ്. നീനൂനെ ഞാൻ രാവിലെ തന്നെ കുളിപ്പിച്ചിട്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടും പോകാനൊന്നും ഇല്ലെങ്കിലും ഈദിൻ്റെ അന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇടുന്നത് ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ നീനുവിൻ്റെ നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്ത്, പക്ഷെ അവൾ ഫോട്ടോക്ക് ഒന്നും നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു സോങ്ങിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ് ഇക്ക. പിന്നെ നമ്മൾ ഇതിന് അങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പിറ്റേ ദിവസമാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മൾ നല്ല ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇപ്രാവശ്യം എങ്ങോട്ടും പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സ്വന്തമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ കുറേ ആളുണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും. ഇതുപോലത്തെ പെരുന്നാളൊന്നും ഇനി ഉണ്ടാവാണ്ടിരിക്കട്ടെ. കൊറോണ ഇഷ്യൂസൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഈദിൻ്റെ അന്നും സെക്കൻഡ് ഡേ ഒക്കെ നല്ല മഴയായിരുന്നു. ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരിക്കുന്നായിരുന്നു. അപ്പോൾ ഇത് ചെറിയൊരു വ്ലോഗാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.